നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നമ്മോട് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. നേരെ സിനിമ ഹിറ്റായതിന് വലിയ സന്തോഷത്തിലാണ് ഉള്ളത്. ആദ്യ സിനിമ വിജയിച്ചതിന് എല്ലാവിധ ആശംസകളും. ഗണേശന്റെ സത്യപ്രതിജ്ഞ ലാലേട്ടന് വരാൻ കഴിഞ്ഞില്ല, എന്താ പറ്റിയ? മോഹൻലാൽ സാറ് ഇവിടെ ഇല്ല. ശരിക്കും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ്. ശരിക്കും വരാൻ പറ്റാതായിപ്പോൾ, വരും വേറെ യാത്രയിൽ തിരിച്ചു വരാൻ പറ്റാതായിപ്പോയി. കേരളത്തിലില്ല. ഇപ്പോൾ നേര് വലിയ ഹിറ്റായി. ഇനിയിപ്പോൾ ഗണേശൻ്റെ ഡേറ്റ് വയ്ക്കുന്ന മന്ത്രിയുടെ ഡേറ്റാണ് ചോദിക്കേണ്ടത്. എന്ത് തോന്നി സത്യപ്രതിജ്ഞ കണ്ടിട്ട്? അല്ല, വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. കാരണം ഇതിക്ക് മുൻപും മന്ത്രിയായിരുന്ന കാലത്തും നമ്മളുടെ തന്നെ സിനിമകളിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രിയാകുന്നു എന്നുള്ളത് അഭിനയത്തിനൊരു തടസ്സമാകില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് മുൻകാലങ്ങളിൽ പോലെ തന്നെ മന്ത്രിയാകുമ്പോഴും സിനിമകളിൽ അഭിനയിക്കാൻ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ നേരെ സിനിമയുടെ കാര്യം ഗണേശനോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ഒരു കന്നഡ സിനിമയുടെ ഡേറ്റ് മാറ്റി വെച്ചിട്ടാണ് അതിൽ അഭിനയിച്ചത് ഗണേശന് വേണ്ടി എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്? അത് അത് സത്യമാണ്. കാരണം ഗണേശൻ ആ സിനിമയിൽ നമ്മൾ ചോദിച്ചത്ര ദിവസം തരാൻ വേണ്ടിയിട്ട് ആദ്യ സമയത്ത് സാധിച്ചില്ലായിരുന്നു. അപ്പോൾ മോഹൻലാൽ സാറിൻ്റെ ഒരു ഡേറ്റും കൂടി അതിനകത്തേക്ക് അദ്ദേഹത്തിന് പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ശരിക്കും ഗണേശൻ ആ സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ലാൽ സാർ പറഞ്ഞു തീർച്ചയായിട്ടും അത് ആ സിനിമ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് തീർക്കാം. അപ്പോൾ ഗണേശൻ കൂടെ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ ഒരുപാട് വർഷമായി കാണുകയും ഒരു കുടുംബത്തിൽ പോകുന്ന പോലെ ഗണേശൻ്റെ വീട്ടിൽ പോവുകയും ഗണേശൻ്റെ ലാൽ സാറിൻ്റെ വീട്ടിൽ വരികയും ചെയ്ത ഒരു ബന്ധത്തിൽ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഒന്നിച്ച് ലാൽ സാറും ഗണേശ് ചേട്ടനും നമ്മളും എല്ലാം നമ്മുടെ ഒരുപാട് സിനിമകളിലുണ്ട്, അല്ലാത്ത ഒരുപാട് സിനിമകളിലുണ്ട്. പ്രത്യേകിച്ചും ആ സിനിമയുടെ ലൊക്കേഷൻ വരുന്ന സമയത്ത് ഒപ്പം കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ സത്യപ്രതിജ്ഞയാണ് 4:10 കൂടിയിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നതിനിടയെ തന്നെയാണ് ഈ രണ്ടുപേരും ഒരേ വേദിയിൽ എത്തിയതും. പരസ്പരം മിണ്ടാതെ, പരസ്പരം കൈ കൊടുക്കാതെ, ഒപ്പം തന്നെ വേദിയിൽ നിന്ന് ആദ്യം ഇറങ്ങി ഗവർണറായിരുന്നു. തുടർന്ന് ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇറങ്ങുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. സെയ്ഫ് സൈനലാബ്ദീനാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്.